മാസപ്പടി വിവാദത്തിൽ നിന്ന്, അതായത് 1,72,00,000 രൂപ മാസപ്പടിയായി വാങ്ങിയ ആ ഒരു വിവാദം, അത് എസ് എഫ് ഐ അന്വേഷിക്കുമ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 2 കോടതികളെ അഭയം പ്രാപിച്ച, കേരളത്തിലെയും കർണാടകത്തിലെയും ഹൈക്കോടതികളെ അഭയം പ്രാപിച്ച വീണ വിജയൻ 8 നിലയിൽ പൊട്ടി തോറ്റ അവസ്ഥയാണ് ഇപ്പോൾ. സിഎംആറിൽ നിന്ന് എക്സാലോജിക്ക് വഴി വീണ വിജയൻ കൈപ്പറ്റിയ 1,72,00,000, അതിൽ 14% ഷെയറ് കെ എസ് ഐ ഡി സിക്ക് ഉള്ളത് കൊണ്ട് സ്വാഭാവികമായും അന്വേഷണം കെ എസ് ഐ ഡി സിയിൽ എത്തുന്നു. അങ്ങനെ കെ എസ് ഐ ഡി സിയിൽ ഈ അന്വേഷണം വരുമ്പോൾ ഇത് സംബന്ധിച്ച രേഖകൾ അവിടെ ഉണ്ടാകും എന്നതുകൊണ്ട് ആ അന്വേഷണം തടയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ, കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ആ ഒരു ഹർജി അത് തള്ളി. തള്ളി എന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? 25,00,000 രൂപ മുടക്കിയിട്ടാണ്, 2 സിറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞു. സി എസ് വൈദ്യനാഥന് 50,00,000 രൂപ കിട്ടി, അതല്ലാതെ ആ കേസ് കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായില്ല. ഹൈക്കോടതി ന്യായമായി ചോദിച്ച ചില കാര്യമുണ്ട് കേരള ഹൈക്കോടതി. നിങ്ങൾ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അന്വേഷണം നടക്കട്ടെ. വീഴ്ചയില്ലെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷണത്തിന് ഭയക്കുന്നത് എന്തിന്? അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? ഉടനെ വീണ വിജയന്റെ കക്ഷി, അതല്ലെന്നുണ്ടെങ്കിൽ കെ എസ് ഐ ഡി സി പറഞ്ഞിട്ട് ഞങ്ങളിതിൽ കക്ഷിയേ അല്ല. അപ്പോൾ അതിന് ഹൈക്കോടതി പറയുന്നത്, അപ്പൊ പിന്നെ പേടിക്കാനില്ലല്ലോ, നിങ്ങൾ കക്ഷിയേ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അന്വേഷണം നടക്കട്ടെ. അങ്ങനെ കെ എസ് ഐ ഡി സിയിൽ എസ് എഫ് ഐ ഒ കയറരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഹർജി, ആ അന്വേഷണവുമായിട്ട് അങ്ങോട്ട് ചെല്ലരുത് എന്നുള്ള ഹർജി വലിച്ചു കീറി കൊട്ടയിലെറിഞ്ഞു, അല്ലെങ്കിൽ ആട്ടി ഇറക്കി വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഹൈക്കോടതിയിൽ, കേരള ഹൈക്കോടതിയിൽ സംഭവിച്ചത്. എന്നാൽ കർണാടക ഹൈക്കോടതി സംഭവിച്ചതോ? അത് എന്തിനാണോ വീണ വിജയൻ അങ്ങോട്ട് കേസും കൊണ്ടുപോയത്, അതിന് നേരെ വിലങ്ങാണ് സംഭവിച്ചത്. എന്നിട്ട് അതിൽ അറസ്റ്റ് തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ വാസ്തവം അറിയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. എന്തായിരുന്നു ആവശ്യം? എസ് എഫ് ഐ ഒ ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്, എക്സാം ലോജിക്കിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്, വീണ വിജയന് നോട്ടീസ് അയച്ചിട്ടുണ്ട്, ആ നോട്ടീസ് റദ്ദാക്കിക്കൊണ്ട് കേസ് അന്വേഷണം വേണ്ടാന്ന് വെക്കണം. അതാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ആ ഉദ്ദേശം സ്വീകരിച്ചോ? ഫയൽ സ്വീകരിച്ചോ? സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അത് കൊട്ടയിലെറിഞ്ഞു, അത് നിഷേധിച്ചു. നിഷേധിച്ചെന്ന് മാത്രമല്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. എന്തിനാണോ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയത്, അതിന്റെ നേരെ വിപരീത വിധിയാണ് അവിടെ നിന്നുണ്ടായത്. അന്വേഷണം ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു പോയപ്പോൾ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഉത്തരവിട്ടത്. അതുപോലെ രേഖകൾ, മറ്റു കാര്യങ്ങൾ അത് കൈമാറ്റം ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ എസ് എഫ് ഐ ഒക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി കോടതിയിലേക്ക് ഹർജി കൊണ്ടുപോയപ്പോൾ കോടതി ഉത്തരവിട്ടത് എസ് എഫ് ഐ ഒ എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ വീണ വിജയൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഒഴിവായി കിട്ടാൻ വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ കൊടുത്തിട്ട് പണി എരന്ന് വാങ്ങിയെന്ന് പറയാം. പണി പാലുമടത്തിൽ കിട്ടിയെന്നോ വെളുക്കാൻ തേച്ചത് വെള്ളപ്പെണ്ടായിരുന്നോ ഒക്കെ പറയാം. എന്തിനാണ് അവർ കോടതിയിൽ പോയത്? എസ് എഫ് ഐ ഒ ചോദിക്കുന്ന മുതലുകളുണ്ട്, രേഖകളുണ്ട്, അതൊക്കെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോടതിയിൽ പോയത്. കോടതി പറഞ്ഞാൽ എന്താ? അതൊക്കെ വേഗം എടുത്ത് കൊടുത്തേക്കാം. പിന്നെ കോടതി ഒരു ഔദാര്യം കൊടുത്തു വീണ വിജയന്. യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്നൊരു പേടി വീണ വിജയൻ ഉണ്ടായിരുന്നു. ഇവിടെ സി എം ആർ എല്ലിൽ എസ് എഫ് ഐ അന്വേഷിക്കാൻ പോയിട്ട് അവിടെ ആരും അറസ്റ്റ് ചെയ്തില്ല. പരമാവധി അവിടെ റെയ്ഡ് നടത്തി ആവശ്യമായ തെളിവുകൾ എടുത്തുകൊണ്ട് പോന്നു. അതുപോലെ കെ എസ് ഐ ഡി സിയിൽ ചെന്നിട്ടും ഒരു ദിവസത്തെ പരിശോധന കഴിഞ്ഞ ശേഷം അവർക്ക് ആവശ്യമായ രേഖകൾ എടുത്തുകൊണ്ട് വന്നു. അറസ്റ്റും നടന്നില്ല. ഇവിടെ എക്സാലോജിക്കൽ ചോദ്യം ചെയ്യുമ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ല, തുടക്കത്തിൽ ഉണ്ടാവില്ല. കാരണം പ്രാഥമികമായി എസ് എഫ് ഐ ഒ തെളിവെടുപ്പാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉടനെ ഉണ്ടാവില്ല. പക്ഷെ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയണില്ല, ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യും. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ കർണാടക ഹൈക്കോടതി കൊടുത്തിട്ടുള്ള ആ ഹർജിക്ക് തീർപ്പാകുന്നത് വരെ, അതായത് താൻ ഉത്തരവിടുന്നത് വരെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ആശ്വാസം മാത്രമാണ് ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത്, കർണാടക ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത്. അല്ലാതെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. അന്വേഷണം തടയപ്പെട്ടിട്ടില്ല. അന്വേഷണം തുടരട്ടെ എന്നാണ് പറഞ്ഞത്. തുടരണം, തുടരണം എന്ന് മാത്രമല്ല, വീണ വിജയൻ ആ അന്വേഷണവുമായി 100% സഹകരിക്കണം, രേഖകളെല്ലാം എടുത്തു കൊടുക്കുകയും വേണം. എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? ഇവിടെ സഖാക്കൾ പ്രചരിപ്പിക്കുന്നത് പോലെ എസ് എഫ് ഐ ഒ കേസിൽ തോറ്റു, വീണ വിജയൻ കേസിൽ ജയിച്ചു എന്നാണോ? അല്ല, 100% ഇവിടെ വീണ വിജയൻ തോറ്റു നിൽക്കുകയാണ്. എന്താ ഇവിടെ പറ്റിയത്? നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കരുത്, കേസെടുത്ത് കളയണം, തെളിവുകളൊക്കെ എടുത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോയപ്പോൾ കോടതി എന്താ പറഞ്ഞത്? ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അത് മാത്രമല്ല, എസ് എഫ് ഐ ഒ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, രേഖകൾ ചോദിക്കുന്നത്, ആ രേഖകളെല്ലാം എടുത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് മനസ്സിലാക്കാത്ത ചില സഖാക്കളും സൈബർ സഖാക്കളും ഇവിടെ ഓളിയിടുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എന്തൊക്കെയോ കനത്തത് മറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സി എം ആറിലായാലും കെ എസ് ഐ ഡി സി ആയാലും എക്സാലോജിക്ക് ആയാലും അന്വേഷണത്തെ ഭയപ്പെടുന്നത്. 3 പേരും ഒരുപോലെ ഭയപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ടുണ്ട്.